അത് മാതൃഭൂമിക്ക് ഇതിലെന്തോ പ്രത്യേക താല്പര്യമുള്ളത് പോലെ തോന്നുന്നുണ്ട്. നിങ്ങൾ മാതൃഭൂമി എന്നാ? അതെയാ? അതെ. അതായത് ഞാൻ ശൈലേ ടീച്ചർക്ക് എതിരായിട്ട് എന്തെങ്കിലും പറഞ്ഞു തന്നൊരു ചിത്രം ഉണ്ടാക്കാനാണ് നിങ്ങൾ ശ്രമിക്കുന്നത്. അന്ന് ശൈലേ ടീച്ചർ അടുത്ത് തന്നെ ചിലവാകുന്ന കാര്യമല്ല, പിന്നെയല്ലേ മറ്റുള്ള അടുത്ത്. അതൊന്നും നടക്കുന്ന കാര്യമല്ല. എന്തിനാണ് അങ്ങനെ പുറപ്പെടുന്നത് നിനക്ക് മനസ്സിലാകുന്നില്ല? അത് സാധാരണ എൻ്റെ ഒരു ശീലം വെച്ച് ഞാൻ കാര്യങ്ങൾ പറയും, അതാണ് അവിടെ ഉണ്ടായത്. അതിൻ്റെ ഭാഗം ഇന്നലെ ഞാനത് വ്യക്തത വരുത്തിയല്ലോ എന്താണെന്നുള്ളത്. ആ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് വീണ്ടും ഞാൻ ആവർത്തിച്ച് പറഞ്ഞത്. അതെന്താണ്? മട്ടന്നൂരെന്ന് പറയുന്നത് വലിയ തോതിൽ ആളുകൾ തഴിച്ചുകൂടാൻ പറ്റുന്നൊരു സ്ഥലമാണ്. ഞങ്ങളുടെ സർക്കാരിൻ്റെ ഒരു പരിപാടി വരുമ്പോൾ സ്വാഭാവികമായിട്ടും LDFകാരെല്ലാം ഒഴുകിയെത്തുമല്ലോ. ആ LDFന് ഏറ്റവും കൂടുതൽ ആളുകളെ അണിനിരത്താൻ പറ്റുന്ന ഒട്ടേറെ പ്രദേശങ്ങളുണ്ട്. ആ പ്രദേശങ്ങളിൽ മുൻനിരയിൽ നിൽക്കുന്ന സ്ഥലങ്ങളുണ്ട്. അതിലൊന്നാണ് മട്ടന്നൂർ. അപ്പോൾ അവിടെയുള്ള ആളുകളെ പിന്നെ കണ്ടപ്പോൾ പിന്നെ അവർക്ക് നല്ല ഹരം തോന്നിയിട്ടുണ്ടാവും. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് എന്നോട് വന്ന് ചോദിക്കുകയാണ് എങ്ങനെയുണ്ട് പരിപാടി. അപ്പാണ് ഞാൻ പറഞ്ഞത് നമ്മൾ ഒരുപാട് ഈ വലിയ വലിയ ആൾക്കൂട്ടത്തെ കണ്ടുവരുന്നതുകൊണ്ട് ഏതാണ് വലുതെന്ന് പറയാൻ പറ്റാത്ത അവസ്ഥയിലാണ്. അത് ഞാൻ മഞ്ചേശ്വരത്തിൻ്റെ ഉദാഹരണമാണ് പറയുന്നത്. മഞ്ചേശ്വരം ആ തരത്തിലേക്ക് ആളുകൾ കൂടേണ്ട സ്ഥലമല്ല. അതാണ് ഞാൻ പറഞ്ഞത്, നിങ്ങൾക്കൊരു തരം വല്ലാത്ത ബുദ്ധിയാണ് ആ കാര്യത്തിൽ. അതെന്തിനാണ് അങ്ങനെ ചെലവഴിച്ചു പോകുന്നതെന്നറിയില്ല. അതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് എനിക്കറിയില്ല. അത് നല്ലതല്ല എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. എൻ്റെ തെറ്റിദ്ധാരണയല്ല, നിങ്ങൾ തെറ്റിദ്ധാരണയാണെങ്കിൽ ആ തെറ്റിദ്ധാരണയെന്ന് പറയാൻ ഞാൻ തയ്യാറാകുമായിരുന്നു. പക്ഷെ നിങ്ങൾക്ക് തെറ്റിദ്ധാരണയല്ല ഉണ്ടാകുന്നത്. ഇപ്പം നിങ്ങൾ തന്നെ ഇപ്പോൾ ചോദിക്കുന്നത് നിങ്ങളുടെ ചോദ്യത്തിൻ്റെ ഭാഗമായിരിക്കില്ലല്ലോ. നിങ്ങൾക്കതിന് നിർദ്ദേശങ്ങളുണ്ടാവുമല്ലോ. ആ ഉറവിടത്തെ പറ്റിയാണ് ഞാൻ പറയുന്നത്. അത് വേണ്ട, ആ കളി അധികം വേണ്ട. അതാണ് എനിക്ക് പറയാനുള്ളത്.